പുന്നത്തറ കമ്പനിക്കടവ് പാലം പൊളിച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏറ്റുമാനൂർ പുതുപ്പള്ളി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം 1988 ഗതാഗതത്തിന് തുറന്നു കൊടുത്തത്. ഈ പാലം നിർമ്മാണം ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 2.5 മീറ്റർ വീതിയുള്ള ഈ പാലം 2.5 മീറ്റർ വീതിയിലും 83.5 മീറ്റർ നീളത്തിലും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും അയർക്കുന്നം പഞ്ചായത്തും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ സൗകര്യം പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഇന്ന് ക്രമപ്പെടുകയാണ്. 10.91 കോടി രൂപ അടങ്കൽ തുക നിർവഹിച്ചുകൊണ്ടാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 2009 ഇതിന് അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ കിട്ടിയെങ്കിലും പിന്നീട് പല തടസ്സങ്ങൾ കൊണ്ടും ഏതാണ്ട് 10-12 വർഷം കാലത്തോളമായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഏറ്റുമാനൂർ MLA കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ മുൻകൈയെടുത്ത് ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ PWD വിങ്ങുമായി പരസ്പരം കൂടിയാലോചിച്ച് ബ്രിഡ്ജഡ് സെക്ഷൻ അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചപ്പോഴാണ് ഈ പാലം പൊളിക്കാനും പുതിയ പാലം ഏറ്റവും ആധുനികമായിട്ടുള്ള നിലവാരത്തോടുകൂടി സൈഡിൽ അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള റോഡായി പാലമായി ഇത് മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അപകടാവസ്ഥയിലായ പാലം പൊളിച്ചു നീക്കി പുതിയ പാലം പണിയണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു. വീതി കുറഞ്ഞ പാലം യാത്രയ്ക്ക് ബുദ്ധിമുട്ടുമായിരുന്നു. പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യത്തിന് പരിഹാരമായാണ് ഇപ്പോൾ പുതിയ പാലത്തിന് അനുമതി ലഭിച്ചത്. ഈ പാലം നിർമ്മിച്ചിട്ട് 33 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞപ്പോൾ ഇതിന് അപകടം ഉണ്ടായി. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇതിൻ്റെ അപകടത്തിലൂടെ ഞങ്ങൾ ഈ പ്രദേശവാസികൾ നീങ്ങുകയായിരുന്നു. അതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് നമുക്ക് നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ പ്രവർത്തനവും. അതിനുവേണ്ടി മുഴുവൻ ആൾക്കാരും കാത്തിരിക്കുകയാണ്. പുതിയ പാലം ഇവിടെ എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശകളുണ്ട്. അതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർക്കും, സന്നദ്ധ സംഘടനകൾക്കും, മാധ്യമങ്ങൾക്കുമെല്ലാം ഹൃദ്യമായ നന്ദിയും കടപ്പാടും. പുന്നത്ര പൗരാവലി, ഇരു പുന്നത്തരുടെയും പൗരാവലികൾ ഒന്നടങ്കം നേർന്നുകൊള്ളും. പാലത്തിനും അപ്രോച്ച് റോഡിനുമായി 11 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 8 മീറ്റർ വീതിയിൽ 83 മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലം പൊളിച്ചതോടെ ഇനി കടത്തു വള്ളത്തെ ആശ്രയിക്കേണ്ടി വരും. പാലം നിർമ്മാണ കമ്മിറ്റി കൺവീനർ ES ബിജു, ജനറൽ കൺവീനർ EC വർഗീസ്, അംഗങ്ങളായ മണി പുന്നത്തറ, ജോളി എട്ടുപറ, പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു.